നമസ്കാരം. കായംകുളം നിയോജകമണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് 27-കാരിയായ അരിത ബാബുവാണ്. യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് ജില്ലാ പഞ്ചായത്ത് അംഗവുമായി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അരിത. അരിതയുടെ കുടുംബവിശേഷങ്ങൾ നമുക്കറിയാം. ഒരു സാധാരണക്കാരിയാണ്. അപ്പോൾ പശുക്കളെയുമൊക്കെ മേയിച്ചും അതിനെ പരിപാലിച്ചുമൊക്കെ ജീവിക്കുകയാണ്. 27-കാരിയായ അരിത ബാബുവിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് മറുനാടൻ ടിവി. വലിയ സന്തോഷത്തിലാണ്. ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനം ഒരു വലിയ ഉത്തരവാദിത്വവും വലിയൊരു അംഗീകാരവുമാണ് തന്നിരിക്കുന്നത്. 21-ാമത്തെ വയസ്സിൽ എന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാക്കിയ ആ പ്രസ്ഥാനം തന്നെ വീണ്ടും കായംകുളം മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനുള്ള വലിയൊരു അവസരമാണ് നൽകിയിരിക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷത്തിലാണ്. രാഷ്ട്രീയത്തിലേക്കുള്ള തുടക്കം, അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പം അച്ഛൻ കൊച്ചിലേത് മുതൽ അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എന്നെയും ഇങ്ങനെ കൂടെ കൈപിടിച്ച് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള തുടക്കം. പിന്നീട് അത് സ്കൂളിലും കലാലയ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിയപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമായി. 21-ാമത്തെ വയസ്സിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാകാൻ കഴിഞ്ഞു. അതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായി കാണുന്നത്. തീർച്ചയായും ഏറ്റവും മറക്കാനാകാത്തൊരു അനുഭവം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈയൊരു പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ കിട്ടിയ സൗഹൃദങ്ങളാണ് ഏറ്റവും വലിയ മറക്കാനാവാത്തത്. അത് വിഭിന്നമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരാണെങ്കിൽ പോലും എങ്ങോട്ട് തിരിഞ്ഞാലും സൗഹൃദങ്ങൾ, എവിടെ തിരിഞ്ഞാലും എല്ലാവരും തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളത് വലിയൊരു അംഗീകാരമായിട്ട് കാണുന്നു. വലിയ എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തവണ ജില്ലാ പഞ്ചായത്ത് അത്രതല പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാൽ പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആകാനും കഴിഞ്ഞു. പക്ഷേ പാർട്ടി ഇത്രയും ഒരു സാധാരണക്കാരിയായ എനിക്കിങ്ങനെ ഒരു അവസരം തരുമെന്നൊരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. അതിൽ വലിയ ഒരു അംഗീകാരം തന്നെയാണ്. ജീവിതം രാവിലെ സാധാരണക്കാരിയാണല്ലോ. അപ്പോൾ രാവിലെ അച്ഛന ഇവിടെ കുറേ പശുവൊക്കെ ഉണ്ട്. അച്ഛൻ ക്ഷീരകർഷകനാണ്. അപ്പം അച്ഛന് കുറച്ച് നാളുകൾക്ക് മുൻപ് ബൈപ്പാസ് ശസ്ത്രക്രിയ ഉണ്ടായി. അപ്പം അതിനുശേഷം അച്ഛൻ്റെ കൂടെ അതിനു മുമ്പ് പാൽ വിതരണം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛന് സുഖമില്ലാതായതിന് ശേഷം പശുവിൻ്റെ കാര്യങ്ങളും ഒക്കെ കൂടുതലായി നോക്കേണ്ടി വന്നു. പിന്നെ പഠനത്തോടൊപ്പം ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായും നാട്ടുകാരെല്ലാം വളരെയധികം സന്തോഷത്തിലാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കായംകുളത്തുകാരിക്ക് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഈ നാട്ടിൽ നിന്നുള്ളവരല്ല ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ളത്. അപ്പോൾ അത് ഈ പ്രാവശ്യം ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയൊരു അംഗീകാരം, എനിക്കൊപ്പം തന്നെ ജനങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നുണ്ട്. തീർച്ചയായും അവരത് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എങ്കിൽ പോലും ഞാനൊരു ക്ഷീരകർഷകയാണ്. പശുവിൻ്റെ പാല് കറന്ന് ഉള്ള വരുമാനം കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അത് ഓർക്കുമ്പോൾ അഭിമാനമാണ്. അവർക്ക് പറയാമല്ലോ. തീർച്ചയായും അതൊക്കെ പോസിറ്റീവായി തന്നെ പോകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ തൊഴിലിനെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സേവനമാണ്. ജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതിനെ സേവനമാർഗമായി, അതിനെ ഒരു തൊഴിലായി ഇതുവരെ കണ്ടിട്ടുമില്ല, കാണാനുള്ള ഉദ്ദേശവുമില്ല. അപ്പോൾ എൻ്റെ തൊഴിലിനെ അപമാനിക്കുന്നവരുടെ മനസ്സെന്താണെന്ന് എനിക്കറിയില്ല. ഞാനത് പോസിറ്റീവായി തന്നെ കണ്ടുപോകുന്നു. ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയാം. പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിൽ ഒരുവളാണ് ഞാൻ, നിങ്ങളുടെ മകളാണ്.
ഈ നാട്ടുകാരിയാണ്, കായംകുളത്തുകാരിയാണ്, പുതുപ്പള്ളിക്കാരിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ എന്നോടൊപ്പം ഉണ്ടാകണം. നിങ്ങളങ്ങനെ എനിക്കൊരു അവസരം നൽകുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ മകളായി ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ ഞാൻ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു. മകള് ഒരു വലിയ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത്, കൊച്ചിലെ തൊട്ട് അച്ഛൻ്റെ കൂടി ഇങ്ങനെ പാർട്ടി നടന്ന് നടന്ന് മോളെ കൊച്ചു വരെ തുളയിട്ടുകൊണ്ട് പോകുമ്പോൾ അച്ഛനും എടുത്തിട്ടുകൊണ്ട് പോകും. അങ്ങനെ അങ്ങ് പോയി. പിന്നെ സ്കൂളിലൊക്കെ ആയി. സ്കൂളിലും വലിയ രാഷ്ട്രീയത്തിലൊക്കെ ഇങ്ങനെ ആയി. ഓച്ചർ മെമ്പറായപ്പോൾ അച്ഛൻ ഓച്ചർ മെമ്പറാണ്. അപ്പോൾ അവിടെയും ചെല്ലുന്നുണ്ടെ, അവിടെയും ഭയങ്കര അവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് വെള്ളം കുടിക്കാൻ ഇച്ചിരി ഇല്ല, തുള കിടക്കുമല്ലേ. വെള്ളം കുഞ്ഞു വരുമ്പോഴത്തേക്ക് അങ്ങ് വെള്ളം കുടിക്കാതെ അങ്ങ് ഞാരണ്ടു പോകും. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെള്ളം കുടഞ്ഞ അതേ പരുവത്തിലൊക്കെ അങ്ങ് കൊണ്ടുപോയി. പിന്നെ അങ്ങ് നാട്ടിലായി. ഇപ്പോൾ പിന്നെ സ്റ്റേറ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ. അപ്പോൾ പിന്നെ അവിടുന്ന് ഇനി അടുത്ത ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. 21 വയസ്സിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെയൊക്കെ ആയി. പിന്നെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ പാൽ കൊണ്ടുപോകും, പിണ്ണാക്ക് കൊണ്ടുവരും, ഇതെല്ലാം പുള്ളിയാ. വീട്ടുകാര്യത്തിനെല്ലാം പോകുന്നതും ആങ്ങള ഓറീസായിലായിരുന്നു. പിന്നെ അവിടുന്ന് കഴിഞ്ഞ് വന്നു. പിന്നെ അച്ഛന് ബൈപ്പാസ് ചെയ്യണമായിരുന്നു, ചെയ്യാനാ. പിന്നെ പുള്ളി ആ അന്നേരം തന്നെ എല്ലാത്തിനും എല്ലാവരെയും വിളിച്ചു. കോട്ടയത്ത് കൊണ്ടുപോയി, അവിടെ ഡോക്ടറെ ഓരോരുത്തരെയും കൊണ്ട് വിളിപ്പിച്ചു. അപ്പോൾ പിന്നെ ജയമാർ സാറിനെ കൊണ്ട് എല്ലാം കഴിഞ്ഞ്. പിന്നെ അന്ന് തൊട്ട് പുള്ളിക്ക് പേടിയാ അച്ഛനെ. ആ അതുകൊണ്ട് ഇപ്പം അച്ഛനെ ഈ കോവിഡ് കാരണം ഇങ്ങോട്ട് ഇറക്കാതൊക്കെ ഇങ്ങനെ വെച്ചേക്കുക. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം അരുതെ ഒരുപാട് അപമാനിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകളൊക്കെ ഉണ്ട്, കറവക്കാരി എന്നൊക്കെ പറഞ്ഞു. ഓ, അതിപ്പം അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം തന്നെ കേസ് വേണോ അല്ലറിഞ്ഞപ്പം തന്നെ പറഞ്ഞു. അതിനെന്താ, വീടിനാ നീ മോള് പല കച്ചവടം ചെയ്തു എന്ന് പറഞ്ഞു. നമുക്ക് അവൾക്ക് അങ്ങനെ ഒരു നാണമൊന്നുമില്ല. അവൾ മാർക്കറ്റിൽ നിന്ന് അപമാനമാണ്. പിന്നെ മാർക്കറ്റിൽ നിന്ന് അവൾ പിണ്ണാക്ക് ചാക്ക് രണ്ട് ചാക്കൊക്കെ കൊണ്ടുവരും, വണ്ടിയെ കൊണ്ടുവരും. അതൊക്കെ പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം. പിന്നെ എൻ്റെ ഇടയ്ക്ക് നാട്ടുകാരുടെ കാര്യം ട്യൂട്ടോറിയൽ പോവും. 7 മണിയാകുമ്പോൾ ട്യൂട്ടോറിയൽ പോവും. ട്യൂട്ടോറിയൽ അല്ല, ആ ക്ലർക്കും പഠിപ്പീരും എല്ലാം കൂടെ. ആ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന ആളാ. പിന്നെ ഏത് അറിയാവുന്ന ആരും ആളുകൾ എന്തായാലും ഒന്നും പൊതുവിലിറങ്ങുമ്പോഴേ. പിന്നെ അങ്ങനെയുള്ളതാ കാര്യമില്ല. പിന്നെ ഇതുവരെ കല്യാണമൊക്കെ ഒത്തിരി വന്നതാ. അന്നേരം നില്ല് 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 എന്നൊക്കെ പറഞ്ഞ് ഞാൻ വരട്ടെ വരട്ടെ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പോഴാ ഇപ്പം ഇപ്പം സമയമാണ്. പിന്നെ അന്നേരം ഇപ്പം ഇതിൻ്റെ അവിടെ ഇപ്പം നേരത്തെ ഇന്നാളി ആലപ്പുഴയിലുണ്ടായിരുന്നു. പിന്നെ നേരത്തെ ഇവിടെ സെൻട്രൽ സ്കൂളിലൊരു പരിപാടിക്ക് ഒരു കാലി ഒട്ടി പൊട്ടിക്കുകയൊക്കെ ചെയ്തതാണ് പോലീസുകാർ. പിന്നെ ഇന്നാളി ആലപ്പുഴയിലാണ്. പിന്നെ തിരുവനന്തപുരത്ത് പോയി പോലായിരുന്നു. അങ്ങനെയൊക്കെ അന്നേരമൊക്കെ വിഷമമുണ്ട്. പിന്നെ വിഷമിച്ചുകൊണ്ട് കാര്യമില്ല. അവർ അവരുടെ ഇതിൽ പോകുന്ന പോകുന്നോണ്ടേ. പിന്നെ അച്ഛൻ ഇതായതുകൊണ്ട് നമുക്ക് ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് പോയില്ല. ആ മകളെ ഇനി ഇതൊന്നും ജയിക്കണം. മകളെ അവിടെ കല്യാണം കഴിക്കണം. അവിടെ ജീവിതം മുന്നോട്ട് നല്ലതായിട്ട് പോകണം. ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ജനങ്ങളോട് നല്ലവരായ നാട്ടുകാർ വോട്ട് ചെയ്ത് അവളെ നല്ല നിലയിലെത്തിക്കണം, വിജയിപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇന്നിപ്പോൾ ഞാൻ പോകാൻ പോകും. അതുകൊണ്ട് രാവിലെ ഇങ്ങനെയൊക്കെയാണ്. അച്ഛനില്ലാതെ ഒരു ദിവസം പോലും ഒക്കെ എങ്ങും പോയാൽ അന്തിക്ക് പോലും. ഇപ്പോൾ പിന്നെ കാസർഗോഡ് കമ്മിറ്റിക്ക് പോയപ്പോഴാ ഒരു ദിവസം ഒന്ന്. ഇപ്പം 26 വയസ്സ്. അത് പലരും വിശ്വസിക്കത്തില്ല ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്ന ആര് രാഷ്ട്രീയക്കാർ. മറക്കാന് കൊച്ചിലെ ഒരു കിട്ട ഒരു അസുഖം വന്ന് 1.5 വയസ്സുള്ളപ്പം കിട്ടത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞ ഒരു വയറിളക്കം വന്നു. അപ്പോൾ പിന്നെ അങ്ങ് വിഷമമായിരുന്നു. മോനും മോളും കൂടെ 11 വയസ്സിനുള്ളപ്പം മുപ്പുണ്ട്. 11 വയസ്സ് കഴിഞ്ഞുള്ള മോള്. ആ അങ്ങനെയൊക്കെ
അന്ന് തൊട്ടങ്ങ് ഇങ്ങനെ അങ്ങ് നാട്ടുകാരുടെ അല്ല ആരുത്തിയായിട്ട് അങ്ങ് പിന്നെ അങ്ങ് പറി പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ആ പത്താം ക്ലാസ് ആയപ്പോൾ പിന്നെ വണ്ടി പിന്നെ വണ്ടി ആയ പിന്നെ വണ്ടിയായാലും കായംകുളത്ത് പ്ലസ് ടു പിന്നെ അപ്പുറത്ത് സ്കൂളുണ്ട് ഒന്ന് തൊട്ട് നമ്മൾ സർക്കാർ സ്കൂളിൽ തന്നെ പഠിച്ചത് പിന്നെ ബി കോം ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടി മാർഗമുണ്ട് പോണം 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 ഇപ്പോൾ എം കോം പി ജിക്ക് പോകാനായിട്ട് ഫീസൊക്കെ അടച്ച് പോയില്ല പോകാൻ ഇതിൻ്റെ പുറകിനൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ എൽ എൽ ബി എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എനിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് അത് എപ്പോഴാ ഫീൽ ഇനിയും ഇങ്ങനെയൊക്കെയാ മോനെ മോളിങ്ങനെ ബി കോം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അടുത്ത എന്നോട് എം കോമിന് പോകണമെന്ന് പറഞ്ഞ് എം കോമിന് പോകണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് എനിക്ക് സൂല വരുന്നത് അങ്ങനെ ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 10 ദിവസം കിടന്നപ്പോൾ വീട്ടിൽ ആരും ഇല്ലാതായി 10 അവിടെ കിടന്നു ആരും അവളെ മാത്രമേ ഉള്ളൂ അന്ന് 3-4 പശുണ്ടായിരുന്നേ ഇത് എനിക്ക് വിഷമം തന്നെയായിരുന്നു പശുവിനെ ഞാൻ പറഞ്ഞു മോളെ നമ്മൾക്ക് ഞാൻ അച്ഛൻ പശുവിനെ കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു അവളെ പറഞ്ഞു വേണ്ട ഞാൻ നോക്കിക്കണമെന്ന് പറഞ്ഞ് അന്നോട്ട് അവൾ പശുവിൻ്റെ പരിപാടി നോക്കുന്ന അവളെ തന്നെ ആയിരുന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അത് അവിടെ കൊണ്ടൊക്കെ വന്നപ്പോൾ നേരെ കോട്ടയത്ത് പോയി ഞാൻ കോട്ടയത്ത് ഇരുന്നപ്പോൾ അവളെ ഞാൻ പശുവിനെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് മറ്റു വരുമാനം നമുക്കില്ലായിരുന്നല്ലോ നമ്മളിത് അവളെ പറഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കണ്ട കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നത് അതുകൊണ്ട് കാര്യം ചെയ്യാം നമുക്ക് പശുവിനെ വിൽക്കേണ്ട വിറ്റാ ഞാൻ നോക്കിക്കണം പറഞ്ഞ് അങ്ങനെ ഇതുവരെ അവളെ തന്നെ തന്നെ നോക്കുന്നത് അണ്ണന്തോണ്ട് പറ്റി അവളെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ ഒത്ത് ഒക്കാത്ത വന്നു പോയി എനിക്ക് തോല വന്നുണ്ട് അപ്പം എൻ്റെ അവനെ പരീക്ഷ അവൾക്ക് പരീക്ഷയ്ക്ക് പോകാനോ മറ്റോ ഒന്നും നടന്നില്ലല്ലോ ആരും ഇല്ലായിരുന്നു അവൾ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കൂട്ടിനാട്ടൊരു കുഞ്ഞമ്മ വരുമായിരുന്നു വൈകിട്ട് വൈകിട്ട് കിടന്ന് അങ്ങനെ അത് രാവിലെ പോകും ഇതൊക്കെയുള്ള പരിപാടിയൊക്കെ അവൾ തന്നെ ആയിരുന്നു ചെയ്യുന്നത് അന്നോട്ട് ഇന്ന് വരെയും വീട്ടിലെല്ലാം ഉത്തരവാദിത്വവും എന്നേക്കായി ഇപ്പം ഉത്തരവാദിത്വം കൂടുതൽ ആൾക്കാരെന്ന് പറയാൻ വേണമെങ്കില എന്നുവെച്ചാൽ പിന്നാക്കി എടുക്കാൻ പോകുന്നതായാലും പശുവിനെ കറവ ഒടിച്ച് ബാക്കിയെല്ലാം ജോലി അവൾ ചെയ്തുതരും എനിക്ക് ഞാൻ സഹായിക്കും എളുപ്പം ചിലപ്പോൾ ഞാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ചില ദിവസം എഴുന്നേക്കാത്തത് 4 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കുളിപ്പിച്ച് കയറ്റി കെട്ടി വെച്ചൊക്കെയാണ് ബാക്കി പരിപാടിക്ക് പോകുന്ന പോലും അതിനിടയ്ക്ക് ട്യൂട്ടോറിയൽ പോകണുണ്ട് അത് മുടക്കാറില്ലായിരുന്നു പിന്നെ അങ്ങനെയിരിക്കുമ്പോഴാണ് വലിയ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു ഓഫർ കിട്ടി ഞാനൊന്ന് അതും പറഞ്ഞ് മോളെ വേണ്ടെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് സുഖമില്ലല്ലോ വരാൻ അവിടെ ഇവിടെ അന്നിപ്പോഴും ആങ്ങളെല്ലാം അറിയില്ല ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല അച്ചാചയല്ല അമ്മ ഒരു പറഞ്ഞ് നമുക്ക് ചെയ്യാതിരിക്കും നമ്മൾ വേണ്ട മോളെ നമുക്കത് ശരിയെന്ന് ചെയ്യുന്ന പരിപാടിയല്ല സാമ്പത്തികമായിട്ട് നമുക്കില്ല ഒന്നുമില്ല പിന്നെ നമ്മളത് പോയതല്ല അതല്ല നമ്മൾ ആദ്യം നീ ആദ്യമായിട്ട് ഇത് നിൽക്കുന്ന ജില്ലാ പഞ്ചായത്തില്ല ഒന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു അപ്പം എന്നെ പറഞ്ഞു അല്ല എന്നാൽ അവളും പറഞ്ഞ ശരി അച്ഛാ വേണം പിന്നെ ഇതാണ് നിർബന്ധം ഞാൻ പറഞ്ഞു ശരി മോളെ എല്ലാം നിർബന്ധിക്കുക നമുക്ക് ഇനി നാളെ അവരുടെ അടുക്ക പോയി നമ്മൾ ചോദിക്കേണ്ട ഒരു തന്നെ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും മോള് നിന്നോളാൻ പറയാം അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് നിൽക്കുന്നത് അതിനാൽ അത് ദൈവാധനം പോലെ അങ്ങ് ജയിക്കുകയും ചെയ്ത് അങ്ങനെയാണ് എൻ്റെ അങ്ങനെ എല്ലാ വീട്ടുകാര്യങ്ങളും അവക്കാണ് എൻ്റെ ഉത്തരവാദിത്വം തോന്നി എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊച്ചിലോട്ട് എൻ്റെ വീട് ഞാൻ കൊച്ചിലോട്ട് രാഷ്ട്രീയത്തിൽ പോകായിരുന്നു അങ്ങനെ രമേശ് ചെന്നിത്തല ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ച് അച്ഛാ ഇതാരാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോളെ ഇതിലാണ് ഇതാണ് രമേശ് ചെന്നിത്തല അവർ ഫോട്ടോ അറിയാം അവളെ അപ്പോൾ ഞാൻ ഇത് രമേശ് ചെന്നിത്തല എന്ന് നിൽക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോ ആ ഞാൻ പറഞ്ഞു മോളെ ഇത് ഇലക്ഷൻ നിൽക്കുന്ന ആളാന്ന് പറഞ്ഞ് എനിക്കൊരു മാല മേടിച്ചു തരാമെന്ന് ചോദിച്ച് ഞാൻ ചെന്നിനടി അത് എനിക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ഇടണമെന്ന് പറഞ്ഞ് ഞാൻ പോയൊരു പൂമാലം മേടിച്ച് ഇവിടെ വന്ന് അവിടെ കൊടുത്ത് കൊടുത്ത് കഴിച്ച് അവിടെ അപ്പോൾ പുള്ളിക്കാരനെ 2 മണിക്ക് വരുന്ന പറഞ്ഞു 5 മണിയായിട്ടും വന്നില്ല അപ്പോൾ ഇവക്കറിയത്തില്ലല്ലോ ഈ സമയം എത്തറാന്ന് ഞാൻ എന്നോട് ചോദിച്ചു എന്താ വെച്ചാൽ ഇതുവരെ വന്നില്ലല്ലോ ഞാൻ പറഞ്ഞു മോളെ വരും ഇപ്പം വരും എന്നെ വന്ന് മാലയൊക്കെ ഇട്ടേച്ച് പറഞ്ഞു അച്ഛാ എനിക്ക് എന്നെ അച്ഛൻ ഇനി പോകുന്ന കമ്മിറ്റിക്കല്ല എന്നെ കൊണ്ടുപോകണം എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഞാൻ ഏത് കമ്മിറ്റിക്ക് പോയാലും കൊച്ചിലെ തൊട്ട് എൻ്റെ കൂടെ വരികയും പിരുവനായാലും എല്ലാത്തിനും പോലെ അങ്ങനെ എല്ലാവരുമായിട്ട് അവിടെ കമ്പനിയായി അത് കഴിഞ്ഞ് ഓച്ചിറ ഭരണസമിതി കയറിയപ്പം അവിടെ ആൾക്കാരുമായിട്ട് സഹകരണമായി ഓച്ചിറ ഭരണസമിതിയില്ല അങ്ങനെ ഇവരെല്ലാം ഒരു പെട്ടെന്നായിരുന്നു അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവരുടെ അടുത്ത് ആണെ ഇണങ്ങിച്ചേരുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത് കയ്യിലേ അതുകൊണ്ട് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ഇവിടെ ഇപ്പം ഭരണസമിതി ഉള്ളവരെ വരുമ്പോൾ ഇവരെ ഇവിടെ എടുത്ത് നടക്കുന്നത് പെണ്ണ് പറയും വാവ എന്തേ ചോദിക്കാൻ പോകുന്നത് വിളിച്ച് വരുത്തി അവളെ കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ അവർ പറയും ഞങ്ങളുടെ കുഞ്ഞുവാവ ഇത് ഓച്ചിറ ഭരണസമിതി ആൾക്കാർ പറയുന്നത് അങ്ങനെ ഈ ഓച്ചിറ ഭരണസമിതിയിലെ ആൾക്കാർ നിമിത്തമാണെങ്കിൽ നമുക്ക് ജില്ലാ പഞ്ചായത്ത് കിട്ടാനുള്ള കാര്യമായത് എന്ന് വെച്ചാൽ അവിടെ കൃഷ്ണപുരത്തായാലും ദേവളങ്ങരയായാലും വള്ളിമുഖത്തായാലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് അവർ സഹായിച്ച് അങ്ങനെ അവിടെ വിജയിച്ച് അങ്ങനെയാണ് അങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നത് പിന്നെ രാഷ്ട്രീയത്തിൽ പിന്നെ KSC കൂടെ വന്ന് പിന്നെ യൂത്ത് കോൺഗ്രസ്സിലായി ഇങ്ങനെ മുന്നോട്ട് പോയി പിന്നെ ഞാൻ അങ്ങോട്ട് കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയില്ല ഞാൻ പിന്നെ മോളിലേക്ക് പോയി ഒറ്റയ്ക്ക് പോകാനുള്ളത് പ്രാപ്തിയായല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോളെ കാര്യം ചെയ്യും മോളൊറ്റയ്ക്ക് തന്നെ പോയിക്കൂ അച്ഛൻ വരണ്ടായാലും ഇനി വന്നിനും അപ്പോൾ എല്ലാവർക്കും പരിചയമായി എല്ലാവർക്കും അങ്ങനെ രാഷ്ട്രീയത്തെ തുടക്കം അങ്ങനെയാണ് നമ്മൾ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു അച്ഛച്ചനെന്നെ പേടി അച്ഛൻ ഇത്തരം നാളെ രാഷ്ട്രീയത്തിന് പോയിട്ട് അച്ഛനെ അടിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ പിന്നെ എനിക്ക് എന്നെ അച്ഛച്ചനെന്നെ പേടിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മോളെ അത് നമ്മൾ അടിക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നും നമ്മൾ സമാധാനമായിട്ടല്ലേ സമരം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അല്ല
ഞാൻ പോകുന്നത് ഞാൻ വഴക്കിനൊന്നും പോകുന്നത് ചോദിച്ചാന്ന് പറഞ്ഞാൽ പോകുന്നത് ഇവിടുന്ന് ഭയങ്കര ആവേശമോ അത് മറ്റു കത്തിയോ ഇതിനൊക്കെ പോകാനാ. വിവാഹത്തിനോ ഞാൻ മുമ്പ് പറഞ്ഞില്ല വിവാഹത്തിന് കാര്യം ഇതാണ് രാഷ്ട്രീയം വരുന്ന പലരും രാഷ്ട്രീയമായതുകൊണ്ട് അവർക്ക് അവർ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ അവൾ പറഞ്ഞ അങ്ങനെയുള്ളവർ എനിക്ക് വേണ്ട രാഷ്ട്രീയമായിട്ട് ഉത്തേജന പോകുന്നൊരു ആൾക്കാർ പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് രാഷ്ട്രീയം ഇടാൻ ഒക്കത്തില്ല പറഞ്ഞു. ഇനി അപ്പോൾ ഞാനും പറഞ്ഞു ശരി നിൻ്റെ ഇഷ്ടത്തിനല്ലേ അത് നമ്മളിഷ്ടമല്ലല്ലോ അവളിഷ്ടമല്ലേ അത് മോളുടെ ഇഷ്ടത്തിന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ. അതുകൊണ്ട് ഇതുവരെ ഈ കല്യാണം നടക്കാൻ പോയത് അവളെ അന്ന് നമുക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവൾക്ക് നല്ല വിവാഹ ജീവിതം വേണമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈയിടെ എന്നു വെച്ച് പറഞ്ഞാൽ അച്ഛൻ എനിക്ക് എൽ എൽ ബിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഈ അഞ്ച് വർഷം കളഞ്ഞു വെച്ചാൽ ഇപ്പോൾ എൽ എൽ ബിക്ക് വരുന്നതെന്ന് ചോദിച്ച് എന്താ അച്ഛൻ ഇഷ്ടമല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ പഠിക്കുന്നത്, പക്ഷേ അഞ്ച് വർഷം വെറുതെ നമ്മൾ കളഞ്ഞ് ഇനി പോയോണ്ടെന്തോ അഞ്ചോ ആറ് വർഷമായി കളയാൻ ആറ് വർഷമാകാൻ പോകുന്നു പിന്നെ ഇതുപോലെ പഠിക്കായിരുന്നു ഇപ്പം പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്നായി. ഞാൻ പറഞ്ഞല്ല എനിക്ക് പഠിച്ചേ ഒക്കെ എൽ എൽ ബിക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ നോക്കുമോ പറയാ അതിന് ഇതാണ് അവിടെ എന്താണ് ഇവിടെ നല്ലൊരു ഹോപ്പുണ്ടെന്ന് നമുക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഈ ചെട്ടളം കഴിച്ച് ബാക്കി ഭാഗങ്ങളെല്ലാം അവൻ്റെ ഒത്തിരി ആൾക്കാരുണ്ടേ ബന്ധുക്കാരായാലും എൻ്റെ ഭാര്യയുടെ ബന്ധുക്കാരായാലും അവരുടെ ബന്ധുക്കാരായാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അത് പത്തിയിലായാലും പറഞ്ഞിക്കാവിലായാലും ചെട്ടളങ്ങനെ മാത്രമുള്ളൂ നമുക്ക് അത്ര ബന്ധുക്കാരില്ലാത്തൊരു പഞ്ചായത്ത്. അതൊക്കെ ഇവിടെ അതിലെ കണ്ട് വീണപ്പുതുപ്പള്ളിലും കണ്ടല്ലൂരും ദേവളം അങ്ങനെ കായംകുളത്തുള്ള തന്നെ സ്ഥിതിയുണ്ട്. അതുകൊണ്ട് വിജയിക്കുന്ന കാര്യമാണ് നമ്മുടെ വിശ്വാസം. പിന്നെ എല്ലാം ഭാഗ്യമല്ലേ. എന്തോ ഇപ്പം ഞാൻ തുടർച്ചയായിട്ട് അഞ്ച് വർഷം ഇപ്പോൾ രണ്ട് ട്രെയിനും ഞാൻ ഇറങ്ങിയിട്ടേ ഇല്ല എന്ന് വെച്ചാൽ വയ്യാത്തതുകൊണ്ട് അവളെ എന്നെ വിടത്തില്ല പോകണ്ട ബൈപ്പാസ് നടത്തിക്കൊണ്ടിരിക്കില്ല അതുകൊണ്ട് പോകണ്ട അച്ഛനെ പോകണ്ട ഞാൻ പോയിക്കൊള്ളാൻ പറയും. ഇപ്പോഴും ഞാൻ അവളോട് ചെല്ലാൻ പോകുന്ന പറഞ്ഞു വേണ്ട അച്ഛനെ ഇവിടെ ഇരുന്നാൽ മതി അച്ഛനെ അങ്ങ് പോകണ്ട അച്ഛനെ എല്ലാവർക്കും അറിയാവുന്നില്ല. അപ്പോൾ എന്നെ അറിയാവുന്നല്ല അവരൊക്കെ അറിയാവുന്നേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി എന്നാലും നമുക്ക് ഇറങ്ങാതിരിക്കാൻ പോകത്തില്ലല്ലോ. എന്നാലും ഞാൻ രാത്രി കുറച്ച് വീട്ടുകളിൽ പോയി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് എണ്ണം വേണ്ട ഞങ്ങൾ എന്തുവേണേ ചെയ്തോളാം എന്ന് പറഞ്ഞ്